kids. Good morning. How are you all doing? Good. Had your breakfast today? Very good. Ready for class? Okay, all set? Okay, children, let's start today's class. Today, this beautiful morning, is our Malayalam class. മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് ടീച്ചർ കുഞ്ഞുങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുവാണോ? ക്ലാസ് കേക്ക് ആണല്ലേ. ഇന്നൊരു നല്ലൊരു മോർണിംഗ് ആണല്ലേ, മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞൊരു മോർണിംഗ് ആണ്. അപ്പം നമ്മുടെ മനസ്സും അതുപോലെ ഫ്രഷാക്കി വെച്ച് എല്ലാവരും ക്ലാസ്സിന് വേണ്ടി റെഡി ആയിട്ടിരിക്കൂലേ, ഇരിക്കണം. അപ്പം നമ്മൾ മലയാളത്തിൻ്റെ വ്യഞ്ജന അക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. വ്യഞ്ജനാക്ഷരങ്ങളിൽ കായിക കായിക ങ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ, ചെയ്തു. അപ്പോൾ നമ്മളതുവരെ എല്ലാ വാക്കുകളും അക്ഷരങ്ങളും എല്ലാം പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. അടുത്ത് കായിക കായിക ങ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് ച ഇച്ച ജ ഇച്ച ഞ അല്ലേ. കായിക കായിക ങ ചായിച്ച ജായിച്ച ഞ. അപ്പം നമ്മൾ അതിലാദ്യത്തെ അക്ഷരമായ ചായയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് ഏതാ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ച അല്ലേ. നമുക്ക് നോക്കാം, ച വച്ചിട്ട് രണ്ട് വാക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ചായ എഴുതാൻ പഠിക്കണം, ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും നോക്കണം. എല്ലാവരും റെഡിയല്ലേ? തുടങ്ങിയാലോ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ച വെച്ചിട്ട് പഠിക്കാനുള്ള ഒന്നാമത്തെ വാക്കാണ് ച ചക്രം. ച ചക്രം. ച ചക്രം. ചക്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കാരണം നിങ്ങളെല്ലാം പിന്നെ ചെറിയ ചെറിയ ടോയ്സ് ഉള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. വണ്ടിക്ക് നമ്മൾ ചക്രമില്ലാണ്ട് വണ്ടി ഓടുമോ? ഇല്ല അല്ലേ. വീലില്ലാണ്ട് വണ്ടി ഓടില്ല. അപ്പോൾ ഈ വീലിനെയാണ് നമ്മൾ ചക്രം എന്ന് പറയുക. അപ്പോൾ എല്ലാ വണ്ടിക്കും ചക്രം ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾക്കെല്ലാം എന്തുണ്ട്? ചക്രമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നാമത്തെ വാക്കേതാ? ച ചക്രം. പറഞ്ഞ എല്ലാവരും ച ചക്രം. പിന്നെ അടുത്ത വാക്കാണ് ച ചക്ക. ച ചക്ക. ച ചക്ക. ചക്കയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, പ്ലാവിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണ് ചക്ക അല്ലേ. ചക്ക നമ്മൾ പഴുപ്പിച്ചും പച്ചയ്ക്കും അല്ലാണ്ടെല്ലാം കഴിക്കാറുണ്ട്. നല്ലൊരു ഫ്രൂട്ടുമാണല്ലേ, നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു ഫ്രൂട്ടാണ് ചക്കയല്ലേ. നമ്മുടെ വീടുകളിലെല്ലാം പ്ലാവ് ഉണ്ടാവും. ചക്കപ്പഴുത്തും അല്ലാതെയും എല്ലാം നമ്മൾ കഴിക്കാറുണ്ട്. ചക്കയും കുഞ്ഞുങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച രണ്ട് വാക്കുകളും നമുക്ക് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ്, വിഷമമുള്ള വാക്കുകളൊന്നുമല്ല, ഓർത്തിരിക്കാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ്. ഏതൊക്കെയാണവ? ചാചക്ക, ചാചക്രം അല്ലേ. ഒന്നുകൂടി പറഞ്ഞേ. ചാചക്രം. ച ചക്ക. എളുപ്പമല്ലേ. അപ്പം ഈ വാക്കുകളുടെ പേരുകൾ തൊട്ട് തൊട്ട് പറഞ്ഞ് പഠിക്കുക. അപ്പം നമുക്ക് ചായ ഒന്ന് എഴുതാനും കൂടി നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ബോർഡിൽ ചായ എഴുതി കാണിക്കാം. ചായ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് ച. എന്താ ഇത്? ചക്രം. ചക്ക എന്നുള്ള ചായയാണിത്. അപ്പം നിങ്ങൾക്ക് ഇനി എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പാ എഴുതാൻ പഠിച്ചായിരുന്നു അല്ലേ. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പാ എഴുതാൻ പഠിച്ചില്ലേ. പായുടെ ഒപ്പം ഇങ്ങനെ കൂട്ടിയിട്ടാൽ എന്താകും? ചായ ആകും. ആദ്യം ഫസ്റ്റ് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പാ എഴുതാൻ പഠിച്ചായിരുന്നു. ഇങ്ങനെ നമ്മൾ പാ എഴുതാൻ പഠിച്ചു. പായുടെ കൂടെ ഇങ്ങനെ നീട്ടിയിട്ടാൽ എന്താകും? ചായ ആകും. ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എഴുതാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ശരിയായ രീതി. ഇങ്ങനെ തന്നെ ചായ എഴുതി പഠിക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. ചായ.
എഴുതാൻ കിട്ടാത്ത മക്കൾക്ക് വേണ്ടി ടീച്ചർ എഴുതി കാണിക്കാം. ഇങ്ങനെ പായ എഴുതുന്നു, ശേഷം ഇവിടെ നമ്മളിങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു. ഇത് ചാ കറക്റ്റ് എഴുതേണ്ട മെത്തേഡല്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതി വരാൻ വേണ്ടി ടീച്ചർ പറഞ്ഞു തരുന്നതാണത്. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണ്ടേ, ഇങ്ങനെ തന്നെ എഴുതി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ച ചക്ക, ച ചക്രം, അല്ലേ? മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, ചെറിയൊരു റാ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ശേഷം മുകളിലേക്ക് വരയ്ക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? കുറച്ച് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു തന്ന പായ എഴുതിയിട്ട് എഴുതി നോക്കുന്ന മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റൊക്കെ. അപ്പോൾ അത് ശരിക്കും ച എഴുതേണ്ട രീതിയല്ല, ച പോലെ വഴങ്ങി വരികയില്ല. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് എഴുതി പഠിക്കാൻ വേണ്ടി ടീച്ചർ കാണിച്ചു തന്നൊരു മെത്തേഡാണ് ഈ ചാ തന്നെ. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയാലോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തുവെന്ന് വിചാരിക്കുന്നു. എടുത്തില്ലെങ്കിൽ ഓടിപ്പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് ഈ വ്യഞ്ജനങ്ങളുടെ പേജ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേജല്ലേ, ഇവിടെ നമ്മൾ കായ്ക്ക കായ്ക്കുന്ന കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് കടന്നു. നമ്മൾ പഠിച്ചത് ചായ അല്ലേ. കണ്ട എല്ലാവരും ച തൊട്ടിട്ട് പറഞ്ഞേ, ച ചക്രം, ച ചക്ക അല്ലേ. ഒന്നുകൂടി പറഞ്ഞേ, ച ചക്രം, ച ചക്ക. സേ വൺസ് മോർ, ച ചക്രം, ച ചക്ക. മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കറിയാവുന്ന നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് രണ്ടും അല്ലേ. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, ഇത് പറഞ്ഞ് പഠിക്കണം. ശേഷം ച ഒരു കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് എഴുതാൻ. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ പാടെ എല്ലാവരും സ്ലേറ്റോ പെൻസിലോ അങ്ങനെ നോട്ട് ബുക്കോ ഒക്കെ എടുത്തിട്ട് ച നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ? ആരും മടി പിടിച്ച് ക്ലാസ് കഴിഞ്ഞ പാടെ ഏറ്റവും ഓടി പോകരുത്. നന്നായിട്ട് ട്രൈ ചെയ്ത് ചായ എഴുതി പഠിക്കുക. അപ്പോൾ നമുക്ക് മോർണിംഗിലെ ക്ലാസ് അവസാനിപ്പിക്കാം, ആഫ്റ്റർനൂണിലെ ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.